Hi all, welcome back to DOPA. ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കെമിക്കൽ ബോണ്ടിങ്ങിൽ കുറച്ച് അടിപൊളി ഷോർട്ട് റിക്സുകൾ ഷോർട്ട് കട്ടുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ക്ലിയർ അല്ലേ ശരി അപ്പോൾ നമുക്കറിയാം കെമിക്കൽ ബോണ്ടിങ് അല്ലേ നമ്മുടെ എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും വെയിറ്റേജ് കൂടിയ ഒരു ചാപ്റ്ററാണ് നമ്മുടെ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ആ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി അല്ലേ ഏറ്റവും അവസാനത്തെ തിയറിയാണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി അല്ലേ അപ്പോൾ ആ മോളി ഓർബിറ്റൽ തിയറിയിൽ നമ്മൾ ആദ്യം മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു സംഭവമാണ് മോളിക്കുലാർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെ വളരെ ഇമ്പോർട്ടന്റ് ആണ് മോളിക്കുലാർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെ അപ്പോ നമുക്കറിയാം രണ്ട് രീതിയിൽ നമുക്ക് മോളിക്കുലാർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റും അല്ലെ രണ്ട് രീതിയിൽ നമുക്ക് മോളിക്കുലാർ ഓർബിറ്റൽ ഇലക്ട്രോണെ ഫില്ല് ചെയ്യാൻ പറ്റും രണ്ട് രീതി ഏതൊക്കെയാണ് ഒന്ന് നമ്പർ ഓഫ് ഇലക്ട്രോണ് നമ്പർ ഓഫ് ഇലക്ട്രോണ് ഫോർട്ടിനോ അതിൽ കുറവാണെങ്കിൽ ഒരു ടൈപ്പും നമ്പർ ഓഫ് ഇലക്ട്രോണ് ഫോർട്ടീനേക്കാൾ കൂടുതൽ ആണെങ്കിൽ വേറൊരു ടൈപ്പും ആണ് അല്ലെ അപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് വളരെ ഡൗട്ട് ആയിരുന്നു ഇതിൽ ഞാൻ ഏത് ടൈപ്പാണ് യൂസ് ചെയ്യുക ഇലക്ട്രോൺ കിട്ടി നൈട്രജൻ എത്ര ഇലക്ട്രോൺ ഉണ്ട് ഇലക്ട്രോൺ അല്ലെ അപ്പൊ പതിനാല് ഇലക്ട്രോൺ കിട്ടി കഴിഞ്ഞാൽ അതിൽ ഏത് ടൈപ്പാണ് യൂസ് ചെയ്യുക എന്നുള്ളത് എനിക്ക് വളരെ എപ്പോഴും എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഒരു ഏരിയ ആയിരുന്നു ക്ലിയർ ആയില്ലേ അപ്പൊ നോക്ക് ഇതാണ് നമ്മുടെ രണ്ട് ടൈപ്പ് കോൺഫിഗറേഷൻ നോക്ക് ഇവിടെ നോക്ക് ഒന്ന് നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്താണ് ഫോർട്ടീനോ അതിൽ കുറവോ ആണ് മറ്റേത് എന്താണ് നമ്പർ ും കൂടുതലാണ് ഇതാണ് ആ രണ്ട് ടൈപ്പ് ക്ലിയർ ആയില്ലേ ശരി എങ്ങനെ നമുക്ക് പോവാതെ നമ്മുടെ നമ്മുടെ മനസ്സിൽ ഐഡിയ പറഞ്ഞുതരാം രണ്ടിലും ഇവിടെ നമ്മുടെ രണ്ട് പൈകൾക്ക് ഇടയിലാണ് വരുന്നത് നമ്മുടെ സിഗ്മ ടു വരുന്നത് രണ്ട് ഇടയിലാണ് റ്റുപീസെറ്റ് വരുന്നത് സിഗ്മ വരുന്നത് ഇവിടെ എന്താ വരുന്നത് ഇവിടെ രണ്ട് പൈകളും ഒന്നിച്ചാണ് സിഗ്മ ടു പീസെറ്റ് പുറത്താണ് ക്ലിയറായോ അപ്പോൾ ഇങ്ങനെ ആലോചിക്കാം നമ്മൾ ചെറുപ്പത്തിൽ നമുക്കറിയാം നമ്മളാരെ കൂടെ കിടക്കൽ നമ്മുടെ പേരൻസിന് കൂടെ കിടക്കൽ അല്ലേ നമ്മുടെ വാപ്പൻ്റെയും ഉമ്മൻ്റെയും ഇടയിലാണ് നമ്മൾ കിടക്കുക അല്ലേ അപ്പോൾ ഇങ്ങനെ ആലോചിക്കാം നമ്മൾ ചെറിയ കുട്ടികളാവുന്ന സമയത്ത് നമ്മുടെ ഫാദറിൻ്റെയും മദറിൻ്റെയും ഇടയിലാണ് കിടക്കുക അല്ലേ അപ്പോൾ നോക്ക് നമ്മൾ നമ്പർ ഓഫ് ഇലക്ട്രോൺ ചെറുതാണെങ്കിൽ ഫോട്ടീനേക്കാളും ചെറുതാണെങ്കിൽ നമ്മൾ എവിടെ കിടക്കണം പറടാ നമ്മൾ എവിടെ കിടക്കണം രണ്ട് പൈകൾക്ക് ഇടയിൽ കിടക്കണം ക്ലിയർ ആയോ രണ്ട് പൈകൾക്ക് ഇടയിൽ വേണം നമ്മൾ ആരെ വെക്കാൻ നിർത്തിവെക്കാൻ സിഗ്മാ റ്റു പി സെറ്റിനെ നിർത്തിവെക്കാൻ ക്ക് മനസ്സിലാവുന്നുണ്ടോ ഓക്കെ റെഡി റെഡി ഇനി ഇനി നമ്മൾ നമ്മൾ വലിയ ആളുകളായി അല്ലേ വലിയ ആളുകളായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഇടയിൽ കിടത്തോ എടാ പാരൻസിൻ്റെ കൂടെ കിടത്തോ ഇല്ല അവർ ചവിട്ടി പുറത്താക്കും അല്ലേ ഈ പിന്നെ നമ്മൾ എവിടെ കിടക്കണം നമ്മൾ പുറത്ത് കിടക്കണം സിഗ്മ ടു പീസെറ്റിന് എവിടെ വെക്കണം പുറത്ത് വെക്കണം ക്ലിയർ ആയോ അപ്പോൾ ഈ ഒരു ഐഡിയ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇതിൻ്റെ ഒരു ടീച്ചറ് പറഞ്ഞതായിരുന്നു അപ്പോൾ നിങ്ങൾ ഇത് നിങ്ങളും ഇതുപോലെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് മറക്കാതെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഈയൊരു ഒരു ഒരു കോൺസെപ്റ്റ് കിട്ടും ക്ലിയർ ആയില്ലേ അപ്പോൾ ഒന്നും കൂടിയും പറയാം നമ്പർ ഓഫ് ഇലക്ട്രോൺ ഫോർട്ടീനോ അതിൽ കുറവോ ആണെങ്കിൽ എന്ത് ചെയ്യണം സിഗ്മാ റ്റു പീസെറ്റിനെ രണ്ട് ൾക്കിടയിൽ വെക്കണം ക്ലിയർ ആയോ ഇനി ഫോർട്ടീനേക്കാൾ കൂടുതലാണെങ്കിൽ സിഗ്മാറ്റ് ഓഫീസറിനെ പറ സിഗ്മാറ്റ് ഓഫീസറിനെ ഇവിടെ വെക്കണം പുറത്ത് വെക്കണം ക്ലിയർ ആയില്ലേ ആ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ രണ്ട് ഡിഫറൻസ് നിങ്ങൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ എളുപ്പമായിട്ട് മാറും ഒന്നാമത്തെ ട്രിക്ക് രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ട് ഓർഡർ അല്ലെ നമുക്കറിയാം ബോണ്ട് ഓർഡർ ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഹാഫ് ഇൻറ്റു എൻ ബി മൈനസ് എൻ എന്തൊക്കെ നമ്മൾ പറഞ്ഞ് പറഞ്ഞു പഠിച്ചതാ അല്ലേ നമ്പർ ഓഫ് ബോണ്ടിങ് ബി എംഒയിൽ എത്ര ആളുകളുണ്ടോ അതിൻ്റെ എണ്ണം മൈനസ് എ ബി എം മൂലത്ര ആളുകളുണ്ടോ ആ അതിൻ്റെ എണ്ണം ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പറിനെ ബൈ ടു അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യു ആണെന്തു ബോണ്ട് ഓർഡർ അല്ലേ അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നു നമ്പർ എൻ ബി എന്ന് കണ്ടുപിടിക്കുന്നു എൻ ബി എത്ര കണ്ടുപിടിക്കുന്നു അതിന് ഡിഫറൻസ് എടുക്കുന്നു ബൈ ടു അടിക്കുന്നു അല്ലേ അപ്പോൾ നമുക്കറിയാം എൻട്രൻസ് എക്സാമിന് ഒരു മിനിറ്റ് കൊണ്ട് ഇതെല്ലാം ചെയ് ചെയ്ത് തീർക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈസി ആകാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ഒരു എക്സ്ക്ലൂസീവ് ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം ക്ലിയർ ആണോ ശരി നോക്ക് എന്താണ് എങ്ങനെയാണ് നമുക്ക് എളുപ്പ ത്തിൽ നമുക്ക് ബോണ്ട് ഓർഡർ അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഒരാളുടെ നമ്പർ ഓഫ് ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് എന്ത് കിട്ടണം ബോണ്ട് ഓർഡർ കിട്ടണം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാതെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാതെ ഒരു ഒറ്റടിക്ക് ആൻസർ കിട്ടണം നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ട്രിക്കാണ് ഞാൻ പറഞ്ഞ് തരാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക ക്ലിയർ അല്ലേ ശരി നോക്ക് ഇതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എട്ട് മുതൽ ഇരുപത് വരെയാണ് നമുക്ക് ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുക ഈ ഒരു ട്രിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ക്ലിയർ ആയോ നോക്ക് ആദ്യം ഞാൻ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അത ഇങ്ങനെ സ്ലോപ്പിങ്ങിലെ എഴുതി വയ്ക്കുക ക്ലിയർ ആയോ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വരെ എഴുതുക പിന്നെ പതിനാല് കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് ഇറക്കി വയ്ക്കുക പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ക്ലിയർ ആയോ ഓക്കെ ഇതെന്താണ് ഈ എട്ട് മുതൽ ഇരുപത് വരെ എന്താണ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ക്ലിയർ ആയില്ലേ അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി ഇങ്ങനെ എഴുതി അതെന്താണ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ക്ലിയർ ആയില്ലേ ശരി ഇനി ഞാൻ പറയാൻ പോകുന്നത് നമുക്കറിയാം നൈട്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നൈട്രജന്റെ ഇടയിൽ എത്ര ബോണ്ട് ഉണ്ട് മൂന്ന് ബോണ്ട് ഉണ്ട് അപ്പൊ ബോണ്ട് ഓർഡർ എത്ര മൂന്ന് അല്ലെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ നൈട്രജനിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് പതിനാല് ഇലക്ട്രോൺ ഉണ്ട് അല്ലെ അപ്പൊ പതിനാല് ഇലക്ട്രോൺ ഉള്ള ആളുകൾക്ക് ഇതിന്റെ കൂടെ വരണേ പതിനാല് ഇലക്ട്രോൺ ഉള്ള ആളുകൾക്ക് എത്ര ബോണ്ട് ഓർഡർ വരുന്നത് മൂന്ന് മാക്സിമം ബോണ്ട് ഓർഡർ നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ് മൂന്നാണ് അല്ലെ അപ്പൊ പതിനാല് നമ്പർ ഓഫ് ഇലക്ട്രോൺ പതിനാല് വന്നു കഴിഞ്ഞാൽ ബോണ്ട് ഓഡർ എത്ര മൂന്ന് ക്ലിയർ ആയപ്പോൾ അപ്പൊ പതിനാലില നിങ്ങൾ പഠിച്ചു കഴിഞ്ഞോ കഴിഞ്ഞു ക്ലിയർ ആയില്ലേ ഓക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത് അടുത്ത് എന്താ ചെയ്യേണ്ടത് ഓരോ സ്റ്റെപ്പ് താഴേക്ക് താഴേക്ക് വരുന്നതനുസരിച്ച് പോയിൻറ്റ് ഫൈവ് കുറച്ച് കുറച്ച് വരിക ആയോ അപ്പോൾ പതിനാലിലെടുത്ത് മൂന്നാണ് അല്ലേ ഇനി അടുത്ത സ്റ്റെപ്പിൽ എത്ര വരും ടു പോയിൻറ്റ് ഫൈവ് വരും അടുത്ത സ്റ്റെപ്പിൽ എത്ര വരും എടാ അടുത്ത സ്റ്റെപ്പിൽ എത്ര വരും ടു വരും അടുത്ത സ്റ്റെപ്പിൽ വൺ പോയിന്റ് ഫൈവ് വരും പിന്നെ വണ്ണ് വരും പിന്നെ പോയിൻറ്റ് ഫൈവ് വരും പിന്നെ സീറോ വരും ക്ലിയർ ആയോ ഈ ഒരു ടേബിൾ നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ പഠിച്ചു വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ സൈഡിൽ ജസ്റ്റ് എഴുതി വെക്കുക രണ്ടു വട്ടം എഴുതി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കും ക്ലിയർ ആയില്ലേ അപ്പോൾ ഞാൻ ചോദ്യം ചോദിക്കുകയാണ് ഞാൻ ചോദിക്കുകയാണ് ഓ ടു അല്ലേ എന്താണ് ചോദ്യം എന്താണ് എന്ന് പറഞ്ഞ കഴിഞ്ഞാൽ നമുക്കറിയാം പതിനാറ് ഇലക്ട്രോൺ ഉണ്ട് അല്ലെ ഞാൻ ചോദിക്കട്ടെ ഈ ഒരു ബോക്സിൽ ഈ ഒരു ടേബിൾ കണ്ടിട്ട് പറ ഇലക്ട്രോൺ ആണെങ്കിൽ പറ എത്ര ആയിരിക്കും അതിന്റെ ഓക്സിജൻ അതിന്റെ ബോണ്ട് ഓർഡർ രണ്ട് എളുപ്പമല്ലേ ഇനി നോക്കിയിട്ട് പറ എന്ന് പറഞ്ഞാൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് പതിനഞ്ച് ഇലക്ട്രോൺ അല്ലേ പതിനഞ്ച് ഇലക്ട്രോൺ ഞാൻ ചോദിക്കട്ടെ പതിനഞ്ച് ഇലക്ട്രോൺ എത്രയാണ് ബോണ്ട് ഓർഡർ ടു പോയിന്റ് ഫൈവ് ടു പോയിന്റ് ഫൈവ് കണ്ട ഒരറ്റടിക്ക് നമ്മൾ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ടില്ല നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തിട്ടില്ല നമ്മൾ ഒരു കഷ്ടപ്പാടും ഇല്ല ഡയറക്റ്റ് നമ്മുടെ ആ ഒരു ടേബിൾ നോക്കുന്നു ആൻസർ ചെയ്തുന്നു ക്ലിയർ ആയോ ഞാൻ ചോദിക്കട്ടെ എൻ ഇ റ്റു എൻ ഇ റ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് ഇരുപത് ഇലക്ട്രോൺ ഇരുപത് ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബോണ്ട് ഓർഡർ എത്രയാണ് സീറോ അല്ലേ അപ്പോൾ സീറോ അപ്പോൾ ആ ഒരു കോമ്പൗണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓടുന്നുണ്ടോ യെസ് ക്ലിയർ ആണ് ക്ലിയർ ആണ് അല്ലെ അപ്പൊ ഇതാണ് ഈ രണ്ട് ട്രിക്കുകൾ നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോണ്ട് ഓർഡറിൽ നിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായിരിക്കും ക്ലിയർ ആയ ഒരു പോയിന്റ് കൂടി ഞാൻ പറയാണ് ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് ലെങ്ത് എന്ത് ചെയ്യും കുറയും ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് ലെങ്ത് കുറയും അല്ലെ ബോണ്ട് എനർജി എന്താവും ബോണ്ട് എനർജി കൂടും ബോണ്ട് എനർജി കൂടും ക്ലിയർ ആയോ അപ്പം അവർ ഡയറക്റ്റ് ബോണ്ട് ഓർഡർ ചോദിക്കുന്നതിന് പകരം ബോണ്ട് ലെങ്ത് ചോദിക്കാം ബോണ്ട് സ്ട്രെങ്ത് ചോദിക്കാം ബോണ്ട് എനർജി ചോദിക്കാം ക്ലിയർ ആയോ അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഓ ടു ഉണ്ട് ഓ ടു പ്ലസ് ഉണ്ട് ഒ ടു മൈനസ് ഉണ്ട് ഇതിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ ബോണ്ട് ഓർഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പറയാം എങ്ങനെ പറയാം ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്പർ ഓഫ് ഇലക്ട്രോൺ നോക്കുക ഇതിനെത്ര ഇലക്ട്രോൺ പതിനാറ് ഇലക്ട്രോൺ ഇതിനെത്ര ഇലക്ട്രോൺ ഉണ്ട് പതിനഞ്ച് ഇലക്ട്രോൺ ഇതിനെത്ര ഇലക്ട്രോൺ ഉണ്ട് പതിനേഴ് ഇലക്ട്രോൺ അല്ലെ പതിനേഴ് ഇലക്ട്രോൺ ഓക്കെ പതിനാറ് ഇലക്ട്രോൺ ആണെങ്കിൽ ബോണ്ട്

ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ക്ലിയർ ആയോ അപ്പം നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കുക ബോണ്ട് ഓർഡർ കാണാനും നിങ്ങൾ ഈ ഒരു ടേബിൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരറ്റടിക്ക് ആൻസർ ചെയ്യാൻ പറ്റും ക്ലിയർ ആയില്ലേ അപ്പോൾ ഇതാണ് ഈ രണ്ട് ട്രിക്കുകളാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത് കൂടുതൽ ട്രിക്കുകളുമായിട്ട് ഇനിയും ഞാൻ വരും ഓക്കെ